ഹായ്, ഞാൻ സജിത്ത്. ഇതാണ് എൻ്റെ വീട്. ഞാൻ അവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്വന്തമായിട്ടൊരു ഹോം തിയേറ്റർ എന്നുള്ളൊരു ആഗ്രഹം വളരെ കാലമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോൾ 2017 ഈ വീട് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബാൽക്കണിയൊക്കെ അടച്ചിട്ട് ഒരു ഇതുപോലെ ഗുഹ പോലൊരു മുറി ഞങ്ങൾ മാറ്റിയിട്ട് മനസ്സിൽ ഹോം തിയേറ്റർ തന്നെ ആയിരുന്നു. അപ്പോൾ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ 2020-21 ആയപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി ഡെമോ ഉണ്ട്. ഡെമോ ഇവിടെ മാത്രമല്ല, എറണാകുളത്ത് കണ്ടു, ഇവൻ ബാംഗ്ലൂർ കണ്ടു, ട്രിവാൻഡ്രം തന്നെ പല സ്ഥലങ്ങളിലും പോയി കണ്ടു. പലയിടത്തും പല ഡെമോകളിലും പറഞ്ഞില്ല, ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അതിനൊന്നും. പലതും ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് വെച്ചിട്ടായിരുന്നു. ഡെനോൻ്റെ, യമഹയുടെ, ഓങ്കിയുടെ ഒക്കെ AVR യൂസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആയിരുന്നു അതെല്ലാം. പക്ഷേ അതിലൊന്നും ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ കുറ്റമല്ല, അവർ എനിക്ക് വേണ്ട തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്സിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു ക്വാളിറ്റി കിട്ടിയില്ല. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ബിജിനെ പറ്റി പറഞ്ഞത്, ബിജിൻ അക്കോസ്റ്റിക്സിനെ പറ്റി. അപ്പോൾ അവർക്ക് അട്ടക്കുളങ്ങര ഒരു ഹോം തിയേറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഒരു ഡെമോ കണ്ടു. ഡെമോ കണ്ട് ഐ എം ടോട്ടലി ഇംപ്രസ്ഡ്. അത് കണ്ടുകൊണ്ട് തന്നെ എനിക്കങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ബിജിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇതിനെപ്പറ്റി സംസാരിച്ചു. അവിടെ വെച്ച് തന്നെ വാക്കും കൊടുത്തു. അടുത്ത ദിവസം തന്നെ അഡ്വാൻസും കൊടുത്തു. കൊടുത്തിട്ട് പിന്നെ പണി ആരംഭിച്ചു. പണി ആരംഭിച്ച് ഇന്ന് വരെ അവർ പറഞ്ഞല്ലേ, ഞാൻ എന്തു ആഗ്രഹിച്ചു അതിന് മുകളിലുള്ളൊരു ക്വാളിറ്റിയാണ് ഡെലിവർ ചെയ്തത്. അത് അവരുടെ വർക്ക്മാൻഷിപ്പിലാണെങ്കിലും അവരുടെ ഡീലിങ്സിലാണെങ്കിലും ഒക്കെ വളരെയധികം ഒരു ഞാൻ ആഗ്രഹിച്ച ഒരു തരത്തിലുള്ളൊരു ഒരു പ്രോഡക്റ്റ് തന്നെ എനിക്ക് കിട്ടി. വളരെ ഗംഭീരമായിട്ടൊരു ഒരു തിയേറ്റർ. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഇൻറ്റീരിയർ ഞാൻ പല ഡിസൈനും പലയിടത്തും കണ്ടു, പലയിടത്തും പ്ലെയിൻ ആയിട്ടുള്ള പല ഡിസൈനൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ബിജിനോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു കുറച്ച് കളർഫുള്ളായിട്ട് ഒക്കെ ചെയ്താലോ എന്ന് ചോദിച്ചു. ആക്ച്വലി അതിന് കോസ്റ്റ് കുറച്ച് കൂടും, എങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വിജിൻ അഗ്രി ചെയ്തു. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി, എനിക്കിഷ്ടപ്പെട്ടു. അത് തന്നെ കുറച്ചധികം പണി കൂടുതലായി അവർക്ക്, എന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തു തന്നു. ഈ സ്ക്രീന് 92-ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. പ്രൊജക്ടർ എപ്സൻ്റെ ഫുൾ SD ലേറ്റസ്റ്റ് സീരീസ് പ്രൊജക്ടർ. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ബ്ലൂറേ പ്ലെയർ ഉണ്ട്, അത് സോണിയുടെ തന്നെയാണ്, ലേറ്റസ്റ്റ് സീരീസ് ബ്ലൂറേ പ്ലെയർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഹോം തിയേറ്ററിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് എൻ്റെ AVR സിസ്റ്റമാണ്. AVR സിസ്റ്റം അത് വളരെ അഭിമാനത്തോടെ പറയാം, ബിജിൻ്റെ തന്നെ പുള്ളിയുടെ തന്നെ പ്രോഡക്റ്റാണ്. ബിജു തന്നെ ഡിസൈൻ ചെയ്ത് ഫൈനലൈസ് ചെയ്ത പ്രോഡക്റ്റാണ് അത്. വളരെ അഭിമാനത്തോടെ തന്നെ പറയാം, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റിന് അതിനോട് കിടപിടിക്കുന്ന ഒരു പക്ഷേ അതിനേക്കാളും മുകളിലോ ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നൊരു ആംബാണ് നമ്മുടെ നാട്ടുകാരൻ ഉണ്ടാക്കിയെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അക്കോസ്റ്റിക്സ് പല തിയേറ്ററുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അക്കോസ്റ്റിക്സ് ഒന്നും ഇത്ര മനോഹരമായും ഇത്രയും സൗണ്ട് പ്രൂഫോട് കൂടി ചെയ്തിട്ടുള്ളത് ഉണ്ടാവാം, ഞാൻ കണ്ടിട്ടുള്ളതിലൊന്നും എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. റോക്കോളും ഒക്കെ ഉപയോഗിച്ച് അവർ മനോഹരമായിട്ട് തന്നെ അക്കോസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പൈസ മാത്രമല്ല, അവർ ഒരു പ്രോഫിറ്റ് മാത്രം നോക്കിയല്ല വർക്ക് ചെയ്യുന്നത്, ഭയങ്കര എൻ്റെ ഒരു പാഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ബിജിൻ അക്കോസ്റ്റിക്സ്. നമ്മളെന്ത് പറയുന്നു അതിൻ്റെ ഒരുപടി മുകളിലാണ് അവർ ഡെലിവർ ചെയ്തേക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവിടെ ഇരുന്ന് കണ്ടാലേ ആ ശരിക്കും ഒരു ഡിഫറൻസ് അല്ല, അത് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ ആ ക്വാളിറ്റി. എങ്ങനെയുണ്ട്, നിനക്ക് എന്ത് തോന്നുന്നു ഇതൊക്കെ വാച്ച് ചെയ്തിട്ട്? ഇവിടെ നിന്ന് സിനിമ കണ്ടപ്പോൾ ശരിക്കുള്ള ചേട്ടനെ കാട്ടി സൂപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി വെച്ചാൽ തല്ലിപ്പുള്ളിയാണോ അടിപൊളിയാണോ? അടിപൊളി. അത് ശരി. നിനക്ക് ഇതിൽ കാണാൻ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? നമ്മൾ കണ്ട ഏറ്റവും സൗണ്ട് എഫക്റ്റും അത്യാവശ്യം നല്ല സിനിമയും മാലിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺജറിംഗ് 3 എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മൾട്ടിപ്ലക്സിൽ കാണുന്ന ഒരു സുഖമുണ്ടോ?
ആണോ? എന്താണ് പ്രിയ, പ്രിയക്ക് എന്ത് തോന്നുന്നു? കാണുന്ന പോലെ കാണുന്നതിനേക്കാളും നല്ലത്. ഇതിനകത്ത് പിന്നെ നമുക്ക് എന്താണെന്നറിയോ, തിയേറ്ററിൻ്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആൾക്കാർ തിയേറ്ററിൽ പോകാൻ മടിക്കും. പിന്നെ എല്ലാ പ്രോമിനൻ്റ് മൂവീസ്, പുതിയ പുതിയ മൂവീസ് എല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന കാരണം ആൾക്കാർ കുറേശ്ശെ പറഞ്ഞല്ലേ തിയേറ്ററിൽ നിന്ന് ഈ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലേക്കിട്ട് ഒരു ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യവും പിന്നെ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടെ ആയി ആയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ അല്ലാത്ത സിനിമ ഒന്നുമില്ല. ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ നമുക്ക് 24 hours വേണമെങ്കിലും വാച്ച് ചെയ്യാം. നമ്മൾ പുറത്ത് പോകണ്ട, കുട്ടികളായിട്ടിരുന്ന് ഫാമിലിയായിട്ടിരുന്ന് കാണാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് ജോണർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സോ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ AVR-നെ പറ്റി പറയുകയാണെങ്കിൽ 100 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്സ് SDMA തന്നെ 3-4 പോർട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതിൽ 7.1, 5.1 ഇൻപുട്ട് ഏത് തന്നെയായാലും അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് കേൾക്കണം. അത്ര ഫണ്ടാസ്റ്റിക് റിസൾട്ടാണ്. ആറ്റ്മോസ് നമ്മൾ കാണുമ്പോൾ ഉള്ള ഫീലിങ്സ് ഉണ്ടല്ലോ, നമ്മൾ എല്ലാ സ്പീക്കേഴ്സിലും ഓരോ സൗണ്ട് ഇങ്ങനെ വരുന്നതും ഒക്കെ ആയിട്ട് റിയൽ അത് തന്നെ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ഇതിൻ്റെ AVR ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഇവിടെ തന്നെ ലോക്കലായിട്ട് ഒരാൾ ഡെവലപ്പ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് കാണണ്ട, ഏതൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റിനെയും വെല്ലുന്ന ഒരു സാധനമാണ് ഈ ബിജിൻ്റെ AVR. അത് 100%. അത് നിങ്ങൾ ആരെങ്കിലും ഒരു ഡെമോ ഇവിടെ ഒന്ന് കാണുകയോ ബിജിൻ്റെ അവിടെ പോയി ഡെമോ കാണുകയെങ്കിൽ അത് മനസ്സിലാവും. നമ്മളെപ്പോഴും പറയേണ്ട ബോസ്, യമഹ, ഓങ്കിയോ ഇങ്ങനെയുള്ള കുറേ ബ്രാൻഡിൻ്റെ പിറകെ നമ്മൾ പോകും. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് താഴെ. എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു JBL-ൻ്റെ സ്പീക്കറും നമ്മുടെ ഇതിൻ്റെ പേരെന്താണ്, ഹാർമൺ ഗാർഡൻ്റെ ആമ്പും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വളരെ കാലം കണ്ട് അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ബ്രാൻഡഡ് ആണല്ലോ, നമ്മളെല്ലാം ബ്രാൻഡ് പിറകെ പോകുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഇത് ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് കേട്ടോ കണ്ടോ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്കുണ്ട് അതിൻ്റെ ക്വാളിറ്റി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഹോം തിയേറ്ററുള്ള കാലം തന്നെ ആയിരിക്കും. പണ്ടത്തെ വലിയ ഓലപ്പെരുന്ന് വലിയ തിയേറ്ററും വലിയ തിയേറ്ററിൽ നിന്ന് അത് ചുരുങ്ങി മൾട്ടിപ്ലക്സൊക്കെ ആയതുപോലെ ഇനി മൾട്ടിപ്ലക്സിൽ നിന്ന് തിയേറ്റർ ഓരോ വീടുകളിലേക്ക് ഒതുങ്ങും.